السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സത്യവിശ്വാസികളെ, കന്നിമൂലയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണെന്നറിയാൻ പലർക്കും വലിയ ആഗ്രഹമുണ്ടായിരിക്കും. കാരണം ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളും ടോയ്ലറ്റുകളും വീടുകൾ തന്നെ പൊളിച്ചു മാറ്റേണ്ട ദുരവസ്ഥ പലർക്കും വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കെട്ടിടങ്ങളും മറ്റും പ്രത്യേക ഭാഗത്ത് തന്നെ വരണമോ വരരുതെന്നോ മറ്റോ നിയമങ്ങൾ ഇസ്ലാമിലുണ്ടോ എന്നത് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് കക്കൂസ്, അടുക്കള തുടങ്ങിയവയുടെ നിർമ്മാണം ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഉള്ള വിധി, അത് ഇസ്ലാമിൽ ഇല്ല. അഥവാ ഏതെങ്കിലും ഒരു മൂലയിൽ അവ നിർമ്മിച്ചാൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്നോ അതുപേക്ഷിച്ചാൽ പ്രതിഫലം ലഭിക്കുമെന്നോ ഇസ്ലാം പറയുന്നില്ല. താമസിക്കുന്നവരുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് ഭാഗത്തും അത് നിർമ്മിക്കാവുന്നതാണ്, അനുവദനീയമാണത്. ഏതെങ്കിലും ഒരു നിശ്ചിത ഭാഗത്ത് നിർബന്ധമല്ലെങ്കിൽ നിഷിദ്ധം എന്ന പ്രശ്നം ഇതിലില്ല. അടുക്കളയും അടുപ്പും നിർമ്മിക്കുന്നതിലെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഭൂമിയുടെ സ്ഥിതി, കാറ്റിൻ്റെ ഗതി എന്നിവയൊക്കെ പരിഗണിച്ച് സൗകര്യത്തിനനുസരിച്ച് ഏത് ഭാഗത്തും നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ ദുർഗന്ധം കൊണ്ടോ മറ്റോ വീട്ടുകാർക്കും അതിഥികൾക്കുമൊക്കെ ശല്യമാകുന്ന രീതിയിൽ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഇത് നിർമ്മിക്കൽ ഒഴിവാക്കലാണ് നല്ലത്. എന്നല്ലാതെ ഈ ഭാഗത്ത് ഇന്ന ഭാഗത്ത് കാലിത്തൊഴുത്ത് നിർമ്മാണം നിഷിദ്ധം ആണ് എന്നൊരു പ്രശ്നം ഇവിടെയുമില്ല. സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന അനുവദനീയ കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതാണ് വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ നിയമം. എന്നാൽ കന്നിമൂലയിൽ കക്കൂസ് നിർമ്മിക്കുക പോലെയുള്ളതിനാൽ രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും സംഭവിക്കുന്നതായും അവ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതായും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആ നിലയിൽ അത് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നവുമില്ല. അതുമൂലം പ്രയാസങ്ങൾ സംഭവിക്കുമെന്നത് പതിവ് നടപ്പനുസരിച്ച് മികച്ച ധാരണയുണ്ടെങ്കിൽ ആ നിർമ്മാണം ഒഴിവാക്കലാണ് നല്ലത്. അപ്രകാരം തന്നെ കന്നിമൂലയിൽ കക്കൂസ് നിർമ്മാണം പോലെയുള്ളതിനാൽ ദുരിതങ്ങൾ സംഭവിക്കുമെന്ന ധാരണ തിരുത്താൻ കഴിയാത്ത വിധം മനസ്സിലുറച്ചിട്ടുണ്ടെങ്കിലും അത്തരം നിർമ്മാണങ്ങൾ ഒഴിവാക്കലാണ് നല്ലത്. അതൊരു ലക്ഷണക്കേടാണെന്ന ധാരണ മനസ്സിനുള്ളതിനാൽ ആ നിർമ്മാണം മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ കാരണമായേക്കും. എപ്പോഴെങ്കിലും ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്താനിടയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിർമ്മാണം ഒഴിവാക്കലാണ് നല്ലത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.